ഒരു മുസ്ലിം വേറെ ഒരു മുസ്ലിമിനെ ആക്രമിക്കാൻ പാടില്ല. സംഘടന വേറെയായാലും സാരമില്ല, അതിന്റെ പേരിൽ ആക്രമിക്കാൻ പാടില്ല. ഒരു നാട്ടിൽ ഒന്നിലധികം സംഘടനകൾ ഉണ്ടാകുന്നതിന് നല്ലത് തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ എത്ര കണ്ട് കൂടുന്നുണ്ടോ നല്ലത് തന്നെയാണ്. കാരണം ഓരോ പ്ലാറ്റ്ഫോമുകൾ കൂടുന്നു എന്നാണ് എന്റെ അർത്ഥം. കേരളത്തിലേക്ക് ട്രെയിനിൽ പോകുമ്പോ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി കൂടുതൽ വേണമെന്ന് ചിന്തിക്കൂ. പ്ലാറ്റ്ഫോം എത്ര കൂടിയാലും കുറവ് വരൂല, കാരണം അത്ര കണ്ട് ട്രെയിനുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. നമ്മളെപ്പോലെയുള്ള പാസഞ്ചർമാർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇതുപോലെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് സംഘടനകൾ. പരസ്പരം ഗീബത്ത് പറയാനുള്ളതല്ല, നമീമത്ത് പറയാനുള്ളതല്ല, ഫിത്നയുണ്ടാക്കാനുള്ളതല്ല, ഫസാദ് ഉണ്ടാക്കാനുള്ളതല്ല. ഓ മഹല്ല് ഭാരവാഹികളെ, ശരിക്കും ശ്രദ്ധിച്ചോ. പള്ളിയുടെ ചുമരിൽ പ്രസ്ഥാനത്തിന്റെ പേരെഴുതി വെച്ചിട്ട് ഈ പ്രസ്ഥാനക്കാർക്കല്ലാതെ വേറെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനക്കാർക്ക് പ്രവേശിക്കാൻ പറ്റൂല എന്ന് എഴുതി വെക്കാനുള്ളതല്ല. ഞാനൊരു പള്ളിക്ക് നിസ്കരിക്കാൻ കഴിയുന്ന സമയത്ത് സുബ്ഹാനല്ല പള്ളിന്റെ പുറത്തിങ്ങനെ എഴുതി വെച്ചിരിക്ക, ഒരു പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞിട്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ പ്രസ്ഥാനക്കാർക്കല്ലാതെ ഇപ്പള്ളിയിൽ പ്രവേശനമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പള്ളി ആരത്, ഇവരതാണോ? പള്ളി അള്ളാഹുവിന്റെതല്ലേ? എങ്ങനെ ഒരു മുസ്ലിമിനത് എഴുതി വെക്കാൻ കഴിയും? അങ്ങനെ എഴുതി വെക്കണമെങ്കിൽ മനസ്സ് എത്ര കണ്ട് ദുഷിച്ചു ഓടിരിക്കൂ. അക്രമമാണത്. ആ അക്രമത്തിന് അല്ലാഹു തആല ദുനിയാവിൽ തന്നെ ശിക്ഷ തരികയാണ്. മുഅ്മിനീങ്ങൾക്ക് ജസദിൻ വാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ മുഅ്മിനീങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ്. ശരീരത്തിന്റെ ഒരു അവയവത്തിന് വേദന വന്നാൽ ശരീരത്തിന്റെ മറ്റു അവയവങ്ങൾ ചികിത്സിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തലവേദന, തലവേദന ആയപ്പോ തല പറയോ തലക്കല്ലേ വേദനയാണത്, കൈ പറയോ തലക്കല്ലേ വേദനയാണത്, തല ഉറങ്ങണ്ട കൈയാകുന്ന ഞാൻ ഉറങ്ങിക്കോട്ടെ. തലവേദന ആയപ്പോ കൈയിനും ഉറക്കില്ല, കാലിനും ഉറക്കില്ല, ശരീരമാ സകലം ഉറക്കില്ല. പിന്നെ തലവേദന ആയപ്പോ കൈ സഹകരിച്ചു കൊടുക്കാണ് തലയോട്, കാല് സഹകരിച്ചു കൊടുക്കാണ്. എങ്ങനെയാ സഹകരിച്ചു കൊടുക്കണത്? കിടന്ന സമയത്താ തലവേദനിച്ചത്. അപ്പൊ മെല്ലെ അവിടെ നെണീറ്റിരുന്നു. അലമാരയിലുണ്ട് എന്തുണ്ട്? ജണ്ടു ബോം ഉണ്ട്, ടൈഗർ ബോം, വിക്സ് ഉണ്ട്. അങ്ങോട്ട് പോണെങ്കിൽ കാല് ശേഖരിക്കണം, കാല് ശേഖരിച്ചു. തലവേദനയായാൽ കാല് ശേഖരിച്ചു കൊടുക്കാണ് നടന്നു പോകുന്നു അലമാരന്റെ അടുത്ത്. കാരണം അലമാരയിൽ വിക്സ് ഉണ്ട്, വിക്സ് എടുക്കുകയാണ്. കൈ ശേഖരിച്ചു കൊടുക്കാണ്, വിക്സ് അങ്ങെടുത്തിട്ട് കൈ തലയിൽ പുരട്ടി കൊടുക്കുന്നു. തലവേദനിക്കുമ്പോ കാല് മാറി നിൽക്കുന്നില്ല, കൈ മാറി നിൽക്കുന്നില്ല. ഇതുപോലെയാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, അൽ മുഅ്മിനൂന കറജുലിൻ വാഹിദിൻ, ഒരൊറ്റ മനുഷ്യനെ പോലെ. ഒരു മുഅ്മിനെ വേദനിച്ചാൽ മറ്റുള്ള മുഅ്മിനീങ്ങൾക്കും വേദനിക്കണം കേട്ടോ.